അപ്പോൾ എനിക്ക് തന്നെ ഇവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുരയാണ്. ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിൻ്റെ സെൻട്രലുള്ള തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ഒരു വലിയൊരു ഡെവലപ്മെൻറ്റ് നടന്നിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയതും ഏറ്റവും ആദ്യമായിട്ടുമുള്ള ആകാശപാത ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ 77-ാമത്തെ സ്വാതന്ത്ര്യദിനത്തിന് അന്നാണ് ഈ ആകാശപാത ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, കാരണം ഇങ്ങനത്തെ ഒരു കാഴ്ച ആദ്യമായിട്ടാണ്, അത് നമ്മുടെ കേരളത്തിലാണ് വന്നിരിക്കുന്നത്. ഏറ്റവും വലിയ ആകാശപാത ആദ്യമായി ജനങ്ങൾക്ക് തുറന്നു. പക്ഷേ ഇതിനു മുമ്പ് കോട്ടയത്ത് ഒന്നുണ്ട്, പക്ഷേ അതിൻ്റെ വർക്കുകളൊന്നും പൂർത്തിയായിട്ടില്ല. പക്ഷേ അതിനു മുൻപ് തൃശ്ശൂരത്തെ വർക്കുകൾ പൂർത്തിയായിട്ട് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇതാണ് സംഭവം കണ്ടത് നിങ്ങൾ, അടിപൊളി സംഭവം കണ്ടത് നിങ്ങൾ. ആ ശക്തൻ ജംഗ്ഷനിലത്തെ സർക്കിള് മുഴുവനായിട്ട് റൗണ്ട് ചെയ്ത് നമുക്ക് നടന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ റോഡ്, ഇത്രയും വലിയ ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ ജനങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ ഇതിനോണ്ടൊരു പരിഹാരമായി. ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്, അത് ഫുള്ളായിട്ട് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് പുതിയതായിട്ട് ഓപ്പണായ ആകാശപാത കേട്ടോ. കണ്ടോ വലിയ സർക്കിളായിട്ട് കിടക്കുന്നത്. ഇങ്ങനെ ഇതിനേറെ പ്രത്യേകത വെച്ചാൽ നാല് ഭാഗത്തു നിന്ന് ഇതിലേക്ക് നമുക്ക് കയറാൻ കഴിയും. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് നേരെ ഇനി ആകാശപാതയിലേക്ക് കിടക്കാം. ഈ ആകാശപാതയിലേക്ക് നാല് സ്ഥലത്തും നമുക്ക് കയറാൻ സാധിക്കുന്നതാണ്. നാല് സ്ഥലത്തും സ്റ്റെപ്പുകളുണ്ട്. അതിനോടനുബന്ധിച്ചിട്ട് അതിനോട് ചേർന്നിട്ട് തന്നെ ലിഫ്റ്റുകളുണ്ട്. പക്ഷേ അതിൽ ഇപ്പോൾ രണ്ട് ലിഫ്റ്റാണ് ഇപ്പോൾ മെയിനായിട്ട് വർക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ മുകളിൽ കയറാം. അപ്പോൾ ഇത് ശക്തൻ സ്റ്റാൻഡേർഡ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഫസ്റ്റ് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ കയറാം, കാരണം ഈ ലിഫ്റ്റുള്ളതുകൊണ്ട് പിന്നെ ഹാൻഡിക്കപ്ഡ് ആയ ആൾക്കാർക്കും അതുപോലെ തന്നെ വീൽ ചെയർ വരുന്ന ആൾക്കാർക്കും ഇതിൻ്റെ മുകളിൽ സുഖമായിട്ട് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി ലിഫ്റ്റ് തന്നെയാണ്, നാല് ഭാഗവും ഗ്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മുകളിലേക്ക് എത്തുമ്പം ആ ചുറ്റുപാടൊന്നും ശരിക്കും കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അധിക ദൂരമൊന്നും ഇല്ലല്ലോ, ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറൊക്കെ എത്തുകയാണ്. എന്തായാലും ടൗണിൽ ഇങ്ങനത്തെ ഒരു സംഭവം ലിഫ്റ്റൊക്കെ ഉള്ളത് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. നമ്മൾ നേരെ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതിനോട് ചേർന്നിടാൻ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ട് ഗുണങ്ങളാണ്, നടന്നും നമുക്ക് കയറാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ നേരത്തെ വീൽ ചെയറിൽ വരുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ പ്രത്യേകതകളുണ്ട് ഇതിന്. ഇതിൽ ഇനിയും വർക്കുകൾ നടക്കാണ്ട് രണ്ട് ഭാഗത്തും ഇനി ഗ്ലാസുകൾ വരാനുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഫുള്ള് എൽ ഇ ഡി ലൈറ്റും പിന്നെ അതുപോലെ സോളാറിലാണ് ഇത് വർക്ക് ചെയ്യണത്. ഫുള്ളായിട്ട് സിസ്റ്റമായിരുന്നു. പിന്നെ വേറെ കാണിച്ചാൽ എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ ഒരു സ്പോട്ട് ഉണ്ട്, അവിടെ ഇവിടെ തിരിഞ്ഞ് കളിക്കുന്ന പരിപാടികളുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ നടക്കില്ല, കാരണം ഫുള്ളായിട്ട് ക്യാമറയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. കണ്ട, ഇതാണ് സർക്കിൾ കേട്ടോ. കണ്ടോ, അങ്ങനെ ഫുള്ളായിട്ട് ഒരു റോഡ് അങ്ങോട്ടുണ്ട്, ഒന്ന് നേരെ അങ്ങോട്ട്. ഇത് ശക്തൻ സ്റ്റാൻഡിൽ പോണ റോഡാണ്. പിന്നെ ഇത് നേരെ ഈ ഭാഗത്താണ് മെയിനായിട്ട് മാർക്കറ്റുകളുള്ളത് കേട്ടോ. പിന്നെ ഈ ആകാശപാത വളരെയധികം ഉപകാരം ഈ ഭാഗത്ത്, കാരണം അത്രയും വലിയൊരു ജംഗ്ഷനാണ്. അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ഈ സർക്കിൾ വന്നതോടുകൂടിയിട്ട് നാല് ഭാഗത്തു നിന്നുള്ള ജനങ്ങൾക്ക് ഈ പാലം വഴി എല്ലാ ഭാഗത്തേക്കും സഞ്ചരിക്കാൻ സാധിക്കും. കാരണം മെയിൻ ഒരു മാർക്കറ്റ് ഈ ഭാഗത്തുണ്ട്, ഫിഷ് മാർക്കറ്റ്, അതുപോലെ തന്നെ പച്ചക്കറി മാർക്കറ്റുകൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ജനങ്ങൾക്ക് സാധനം വാങ്ങിച്ചിട്ട് റോഡ് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഈ ആകാശപാത വന്നതോടുകൂടിയിട്ട് സംഭവം ക്ലിയർ ആയിരിക്കുന്നു. ശക്തൻ ജംഗ്ഷനിലുള്ള ആകാശപാതയുടെ മൊത്തം ചുറ്റളവ് 280 മീറ്ററാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ നടപ്പാതയുടെ വീതി 3 മീറ്ററാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ട് ഇരുമ്പ് കൊണ്ടാണ്. റോഡിൽ നിന്നും ഇതിൻ്റെ ഉയരം 6 മീറ്ററാണ്. അതുകൊണ്ട് എല്ലാ വലിയ വാഹനങ്ങൾക്കും ഇതിൻ്റെ അടിയിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ മുകളിലത്തെ സോളാർ പാനൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിലാണിത് വർക്ക് ചെയ്യണത്. ഇത് പൂർണ്ണമായിട്ട് സോളാർ പാനലിലാണ് ഇനി വർക്ക് ചെയ്യാൻ പോവുക. പക്ഷേ ഇപ്പോൾ വർക്കുകൾ ഫുള്ളായിട്ട് കഴിയാത്തതുകൊണ്ട് ഇപ്പം നിലവിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഗ്ലാസ് ഫിറ്റ് ചെയ്യാനുണ്ട്. ഗ്ലാസ് ഫിറ്റിംഗ് കഴിഞ്ഞാൽ പിന്നീട് ഇത് ശീതീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരിലെ നടപ്പാത പിന്നീട് ഹൈടെക്കായി മാറും. ഫുൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. അതവിടെ ക്യാമറ നമ്മുടെ എൻട്രൻസ് ഇവിടെ ഒന്നുണ്ട്. സ്റ്റെപ്പ് വഴി ഇറങ്ങാം, കയറാം എല്ലാം. പിന്നെ ഇതൊരു മാർക്കറ്റാണ് കണ്ടോ. അപ്പോൾ മാർക്കറ്റിന് സാധനം വാങ്ങിച്ച് വരുന്നവർക്ക് ഈ സ്റ്റെപ്പ് മുഖാന്തരം കയറിയിട്ട് വേറെ ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഈ ജംഗ്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം തിരക്കുണ്ട് എന്നുള്ളത്. കണ്ടോ,
ഫുള്ള് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കണം. അപ്പം ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി എത്ര ബുദ്ധിമുട്ടുണ്ടാകും, അതിനൊക്കെ പരിഹാരമായിരിക്കുകയാണ് ഈ ആകാശപാത. അവിടെ നല്ല സെറ്റപ്പാട്ടോ ജില്ലയിൽ ഇവിടെ വന്ന ആകാശപാത പോലത്തെ പാതകൾ പല ടൗണുകളിലും വരണം. കാരണം ചില സ്ഥലത്തൊക്കെ വളരെ അധികം ബുദ്ധിമുട്ടാണ്, അതും വലിയ സർക്കിളായിരിക്കും ജംഗ്ഷനുകളൊക്കെ, അപ്പോൾ അതൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതിനൊക്കെ ഇങ്ങനത്തെ ആകാശപാത വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എല്ലാ ഭാഗത്തേക്കും സഞ്ചരിക്കാൻ വളരെയധികം സുഖം, പ്രത്യേകിച്ച് കുട്ടികൾക്കും അതുപോലെ തന്നെ വയസ്സായ ആളുകൾക്കും. ആളുകളൊക്കെ നോക്കി നിൽക്കുകയാണ്. ഇങ്ങനത്തെ ഒരു കാഴ്ച വളരെ രസകരമായ കാഴ്ചയാണിത്. അപ്പോൾ അതവർ ചേട്ടൻ ഇവിടെ ഉണ്ട്. എന്താ പേരെന്താ? അജി. അജി 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 നിങ്ങളെവിടെ സ്ഥലം? തൊടുപുഴയോ? അപ്പോൾ എങ്ങനെ ഇവിടെ വന്നത്? ആണോ? ഈ സാധനം കാണാൻ വേണ്ടിട്ടോ? എങ്ങനെ? സ്വാതന്ത്ര്യത്തിന്റെ തന്നെ ഉൾക്കാരണം. 77-ാമത്തെ സ്വാതന്ത്ര്യത്തിനാണോ? എങ്ങനെ സംഭവം? ശരിക്കും ഇതുപോലത്തെ ഒരു സംഭവം പല ടൗണുകളിലും വരണം. എന്താ അഭിപ്രായം? അല്ലേ, ആൾക്കാർ നടക്കാനും അതന്നെ. അപ്പൊ ഇത് വലിയ സർക്കിൾ ആണെങ്കിലും ചെറുതിലും വരണം എന്നാണ് നമുക്ക് അഭിപ്രായം. കാരണം അത്രയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ജംഗ്ഷനിൽ ക്രോസ് ചെയ്യാൻ. അല്ലേ, ഇതിപ്പോ ആൾക്കാർക്ക് ഇറങ്ങാനും പോകാനെല്ലാം എളുപ്പമായി. വേറെ വണ്ടിയും മേടിക്കണം, ഒന്നും വേണ്ട, നേരെ കയറിപ്പോ. പിന്നെ ലിഫ്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സൗകര്യമാണ്. കണ്ടോ, ഇതൊക്കെ തൃശ്ശൂർ ടൗണിൽ നിന്ന് വരുന്ന റോഡാട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോക്കിയേ, ഇതിനൊക്കെ ഒരു സംബന്ധനാണ് ഈ റോഡ് ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു പരിഹാരം തന്നെയാണ് ഇത്. അപ്പോൾ അവിടെ അതിൻ്റെ മുകളിൽ രണ്ട് വയ്യന്മാർ കാറ്റുവെള്ളം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരോട് ചോദിച്ചു നോക്കാം എന്താണ് ഇപ്പോൾ ഈ പാലം വന്നുകൊണ്ട് ഇവർ കാണുന്നൊരു ഒരു ബെനിഫിറ്റ്. എന്താണ് പേരെന്താ? എൻ്റെ പേര് ടൈറ്റസ്. ടൈറ്റസ് മോൻ്റെ അനുരാഗ്. അനുരാഗ്, എവിടെ പഠിക്കണേ? മിനർവ. മിനർവ അക്കാഡമി. ഓക്കെ. അല്ലിപ്പം ഈ ആകാശപാത സത്യം പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മളെ തൃശ്ശൂരാണ്. അപ്പോൾ ഇത് വന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ ഇതിൽ കണ്ടൊരു ഗുണം? അപകടങ്ങൾ പറഞ്ഞു. ട്രാഫിക് ബ്ലോക്കിൽ ക്രോസ് ചെയ്യുമ്പോൾ പിന്നെ വേറെ ഒരു വൈബ്. വൈബ് വൈകുന്നേരം വന്നു ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു കാറ്റൊന്നും കൊണ്ട് പോകാല്ലേ, അത്ര തന്നെ ഉള്ളു. എവിടെ സ്ഥലം? എവിടെയാണ്? അടുത്ത് തന്നെ അല്ലേ? നിന്റെ ചിറ്റിശ്ശേരി. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ശരി. ഇപ്പോൾ ഒരു ഉച്ച സമയം അതുകൊണ്ടാണ് ഇത്ര തിരക്ക് കമ്മിയിട്ടോ. രാത്രി ഇതൊക്കെ ലൈറ്റ് ഇട്ട് വരുന്ന പറഞ്ഞിരിക്കുന്നത് നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കണ്ട അവിടെയൊക്കെ ലിഫ്റ്റ് ഉണ്ട്, വർക്കിംഗ് ആണ്. അതാ ഭാഗത്തൊക്കെ ലിഫ്റ്റ് വർക്കിംഗ് ആണ്. ഇപ്പം നമ്മളിത് ഫുള്ള് കറങ്ങിയിട്ട് കയറിയ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിയിട്ടോ. ഇവിടുന്ന് ഇറങ്ങുകയാണ്. പക്ഷെ നല്ലൊരു തണുപ്പുണ്ട് ഇതിനുള്ളിൽ. കാരണം ഇത്ര വെയിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു കാറ്റാണ്. ഇനിയിപ്പോൾ അത് സൈഡ് ഭാഗത്ത് ഗ്ലാസ് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ലിഫ്റ്റ് താഴത്തേക്ക് പോയിരിക്കുന്നു. അപ്പോൾ നമ്മളിനി സ്റ്റെപ്പ് വഴി താഴത്തേക്ക് ഇറങ്ങുക കേട്ടോ. കാരണം നല്ല അടിപൊളി ടൈൽസൊക്കെയാണ് പതിച്ചിരിക്കുന്നത്. നല്ല സ്പേസാണ്, കുത്തനെയുള്ള കയറ്റമൊന്നുമല്ല. അതുകൊണ്ടൊക്കെ വളരെ നല്ല സുഖം തന്നെയാണ് ഇറങ്ങാനും കയറാനൊക്കെ. കുറച്ച് സ്റ്റെപ്പ് വന്നിട്ട് അതേമാതിരി ഒരു ഫ്ലാറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ വളരെയധികം സുഖം തന്നെ. നമുക്ക് കുറച്ചേരം നിൽക്കുകയൊക്കെ ചെയ്യാം. കാരണം ഇവിടെയൊക്കെ കട്ട പതിച്ചിരിക്കുന്നു, ഫുള്ള് കട്ട പതിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇതാണ് സർക്കിൾ കേട്ടോ, ശക്തൻ ജംഗ്ഷനാണിത്. എന്താ രസമല്ല കാണാൻ, ഇങ്ങനെ കിടക്കണ സംഭവം. നാല് ഭാഗത്താണ് കണ്ട ഒരു ഒന്ന് അവിടെ കയറാനുള്ളത്. അവിടെ ലിഫ്റ്റ് ഇല്ല, പിന്നെ ആ ഭാഗത്ത് ലിഫ്റ്റ് ഉണ്ട്, പിന്നെ ഇവിടെ കയറാനെ സൗകര്യമുണ്ട്, സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. അപ്പം നിലവിൽ രണ്ട് ഭാഗത്തുള്ളൂ, നാല് ഭാഗത്ത് ലിഫ്റ്റ് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എനിക്ക് തന്നെ ഇവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറച്ച് നേരം ഇവിടെ നിൽക്കാൻ വേണ്ടി കണ്ടോ, ഭയങ്കര തിരക്കാണ്, ബസ്സൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മൾ ക്രോസ് ചെയ്ത് എനിക്ക് അങ്ങോട്ടൊന്ന് കിടക്കണം. അപ്പോൾ ഈ സ്റ്റെപ്പ് വഴി കയറാൻ പോവാണ്. കണ്ട് എപ്പോഴും വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ശക്തൻ ജംഗ്ഷനിൽ പുതിയതായിട്ട് തുറന്നു കൊടുത്ത ആകാശപാതയുടെ വിശേഷങ്ങൾ. ഇത് സത്യം പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കോട്ടയത്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ വർക്കുകൾ ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല സെറ്റപ്പിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അന്വേഷണം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അപകടങ്ങളൊക്കെ ഈ പാലം വന്നതോടുകൂടി വളരെയധികം കുറയും. കാരണം ഇത്രയും വലിയ സർക്കിളിൽ ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്കും കടക്കും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ പാലങ്ങൾ പല ജംഗ്ഷനുകളും വരണം എന്നാണ് പറയണത്. കാരണം ഇത് വലിയൊരു ജംഗ്ഷനാണ്, ചില സ്ഥലത്തൊക്കെ ചെറിയ ജംഗ്ഷൻ. ഇതുപോലത്തെ പാലങ്ങൾ വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ യാത്ര സുഗമമാകും.
അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്ത വീഡിയോ വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും തൃശ്ശൂർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ആകാശപാതയിലെ മുകളിൽ നിന്നും നിഷാദ് പടിഞ്ഞാറ്റുമുറി ബൈ.